നമുക്കൊരു ആവശ്യവും ഉണ്ടാവില്ല, ഒരുപക്ഷെ മറ്റുള്ളവർക്ക് ആവശ്യമുള്ള, നമുക്ക് ഒരു ആവശ്യമില്ലാത്ത, നമ്മൾ ഒരിക്കൽ പോലും ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത സാധനങ്ങളാണ് മോഷ്ടിക്കുന്നത് മിക്കവാറും സമയങ്ങളിൽ. ഈ മോഷണം മിക്കവാറും സംഭവിക്കുന്നത് ക്ലോസ് സർക്കിളിലുള്ള ആളുകളുടെ മുമ്പിലായിരിക്കും. ഏതെങ്കിലും കല്യാണത്തിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പാർട്ടിക്ക് പോകുന്ന സമയത്തായിരിക്കും. മോഷണം മിക്കവാറും എല്ലാവർക്കും അടി വാങ്ങി കൊടുക്കാറുണ്ട്. പക്ഷേ ചില അവസ്ഥകളുണ്ട് മോഷ്ടിക്കുന്നത് കൊണ്ട് നമുക്ക് അവരെ കുറ്റം പറയാനോ തല്ലാനോ പറ്റാത്ത അവസ്ഥകൾ. അതായത് അവർക്ക് ആവശ്യമുണ്ടായിട്ടോ അല്ലെങ്കിൽ മോഷ്ടിക്കണമെന്ന് വിചാരിച്ചിട്ടോ ചെയ്യാത്ത, പക്ഷേ എന്നാൽ പോലും മോഷ്ടിച്ച് പോകുന്ന ചില അവസ്ഥകളുണ്ട്. ഇതിനെയാണ് ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്നത്. എൻ്റെ പേര് ഫർഹാൻ, കോർണോ വെൽനസ് സെൻ്ററിൽ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ചില സ്വഭാവങ്ങൾ ആളുകളിൽ ഇമ്പൾസീവായിട്ട് സംഭവിച്ചു പോകാറുണ്ട്. ഇമ്പൾസീവ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണമെന്ന് ആദ്യമേ വിചാരിച്ച് തീരുമാനിച്ചിട്ടോ അല്ലാതെ സംഭവിക്കുന്ന ചില സംഗതികൾ. അത് കാണുമ്പോൾ മാത്രം പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ ഒരു പ്രത്യേക ഒരു ത്വര വരികയും എന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതിരിക്കുകയും എന്നിട്ട് അത് ചെയ്യുകയും ചെയ്യുക, എന്നിട്ട് ചെയ്തതിന് ശേഷം എന്തിനാ അങ്ങനെ ചെയ്തത് എന്നുപോലും ഓർമ്മയില്ലാത്ത ഒരവസ്ഥകൾ. ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാളെ കാണുന്നു, ചിലപ്പോൾ തല്ലണം തോന്നുന്നു, തല്ലുന്നു. എന്തിനാ തച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയില്ല, അത് ഇമ്പൾസീവായിട്ട് ചെയ്തു പോകുന്നതാണ്. ആ സമയത്ത് അങ്ങനെ തല്ലണം തോന്നി തല്ലി എന്നുള്ളത്, ഇതിനെയാണ് ഇമ്പൾസീവായിട്ട് ചെയ്യുക അല്ലെങ്കിൽ ഇമ്പൾസീവ് ബിഹേവിയർ എന്ന് പറയുക. ഇങ്ങനെ ഇമ്പൾസീവ് കൺട്രോൾ ഡിസോർഡേഴ്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതായത് ചില കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലാതെ അല്ലെങ്കിൽ ആഗ്രഹിച്ചിട്ടല്ലാതെ ചെയ്തു പോകുന്ന, മറ്റുള്ള ആളുകൾക്കോ സ്വന്തത്തിനോ പ്രശ്നമാകുന്ന ഡിസോർഡറാണ് ഇമ്പൾസീവ് കൺട്രോൾ ഡിസോർഡർ എന്ന് പറയുന്നത്. ഇങ്ങനെ ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡറിൽ വരുന്ന ഒരു ഡിസോർഡറാണ് ക്ലെപ്റ്റോമാനിയ അല്ലെങ്കിൽ ഈ മോഷണം എന്ന് പറയുന്നത്. മോഷണം എന്ന് പറയുന്ന എല്ലാ മോഷണങ്ങളും അല്ല, ചില മോഷണങ്ങൾ അവർക്ക് ആവശ്യമുള്ള വസ്തുക്കളായിരിക്കില്ല, അല്ലെങ്കിൽ അവർക്ക് സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന അല്ലെങ്കിൽ അത്രയും ചീപ്പായിട്ടുള്ള അത്രയും വിലയില്ലാത്ത സാധനങ്ങളൊക്കെ ആയിരിക്കും അവർക്കൊരു പക്ഷേ ആവശ്യം പോലും ഉണ്ടാവില്ല. അങ്ങനെയുള്ള സാധനങ്ങൾ പോകുമ്പോൾ കാണുന്നത് കൊണ്ട് അത് എടുക്കാതിരിക്കുമ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടാവുകയും അത് എടുക്കണം എടുക്കണം എന്നിങ്ങനെ തോന്നുകയും അത് എടുക്കാതെ നമ്മളതിനെ മൈൻഡ് ചെയ്യാതെ പുറത്തു പോകുമ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു സംഘർഷം, ഒരു ടെൻഷൻ, ഒരു ബുദ്ധിമുട്ടുണ്ടാവുകയും ആ ബുദ്ധിമുട്ട് കുറക്കാൻ വേണ്ടിയിട്ട് പോയി എടുക്കുകയും ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഈ ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്നത്. ക്ലെപ്റ്റോമാനിയയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അയാൾക്ക് ആവശ്യമുണ്ടായിട്ടായിരിക്കില്ല, അല്ലെങ്കിൽ ആ സാധനം കൊണ്ട് അയാൾക്ക് ഒരു യൂസും ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ കണ്ടതുകൊണ്ട് അത് എടുക്കാൻ തോന്നുന്നു എന്നുള്ളത്. രണ്ടാമത്തെ ഒരു പ്രത്യേകത ആയിട്ട് പറയുന്നത് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന സാധനങ്ങൾ അത്രയും ചീപ്പായിട്ടുള്ള സാധനങ്ങളൊക്കെ ആയിരിക്കും. ഒരു കേസ് വന്നത് ഇങ്ങനെയാണ്. സ്കൂൾ ടീച്ചറാണ്. ഈ ടീച്ചറുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സിൽ അല്ലെങ്കിൽ സ്റ്റാഫ് റൂമിലൊക്കെ വാട്ടർ ബോട്ടിൽസ് കണ്ടുകഴിഞ്ഞാൽ അത് എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ സ്റ്റാഫ് റൂമിലോ അല്ലെങ്കിൽ ക്ലാസ് റൂമിലോ വീട്ടിലോ എവിടെയാണെങ്കിലും വാട്ടർ ബോട്ടിലൊക്കെ കണ്ടുകഴിഞ്ഞാൽ അത് എടുത്തു കൊണ്ടുവരും, എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി വെക്കും. വീട്ടിൽ കൊണ്ടുവച്ചിട്ട് ആ വാട്ടർ ബോട്ടിലിൽ വെള്ളം എടുക്കുകയൊന്നുമില്ല. ആ വാട്ടർ ബോട്ടിൽ ഇഷ്ടമായിട്ടോ അല്ലെങ്കിൽ അത് ചോദിച്ചാൽ തരാത്തത് കൊണ്ടോ അത് കടയിൽ പോയിട്ട് വാങ്ങാൻ പൈസ ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല. ആ ടീച്ചർക്ക് അത് കാണുമ്പോൾ എടുക്കണം എന്ന് തോന്നുന്നു, ടീച്ചർ എടുക്കുന്നു, വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്നു. ഇത് പുറത്താരോടും പറയുകയൊന്നുമില്ല, കാരണം ഞാൻ ഈ സാധനം എടുത്തു എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണല്ലോ. അല്ലെങ്കിൽ വാട്ടർ ബോട്ടിലൊക്കെ മോഷ്ടിക്കുക, ഒരു ടീച്ചർ മോഷ്ടിക്കുക എന്ന് പറയുന്നത് ഭയങ്കര മോശമാണ്. അപ്പോൾ ആരോടും പറയില്ല, സ്വന്തം വീട്ടുകാരോടും പറയാൻ പറ്റില്ല, ആ ടീച്ചറോടും പറയാൻ പറ്റില്ല, ഒരാളോടും ഷെയർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് എടുത്തു കഴിഞ്ഞതിന് ശേഷം വല്ലാത്ത ഒരു സംഘർഷം, വല്ലാത്തൊരു ടെൻഷൻ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട്, ഒരു റിഗ്രറ്റ് ഒക്കെ ഉണ്ടാവുക എന്നുള്ളതാണ്. ഇതാണ് ഇമ്പൾസ് കൺട്രോൾ ഡിസോർഡറിൻ്റെ അല്ലെങ്കിൽ ക്ലെപ്റ്റോമാനിയയുടെ അടുത്ത ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് അവരാഗ്രഹിച്ചിട്ടല്ല എടുക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ എടുത്തതിന് ശേഷം അവർക്ക് വല്ലാത്തൊരു റിഗ്രറ്റ്, അത് ചെയ്തത് ശരിയായില്ല, എടുക്കേണ്ടായിരുന്നു എന്ന് തോന്നുന്ന ഒരു റിഗ്രറ്റും വല്ലാതെ ഉണ്ടാവും. ഇങ്ങനെ റിഗ്രറ്റ് ഉണ്ടാവുന്നത് അവരുടെ ഒരു സെൽഫ് എസ്റ്റീമിനെ, ഒരു സ്വത്വബോധത്തിനെ വല്ലാതെ ബാധിക്കുകയും ഭയങ്കര ഒരു നിരാശ ഉണ്ടാവുകയും അങ്ങനെയുള്ള ഒരു സ്വന്തത്തിനോടുള്ള ഒരു വില കുറവ് തോന്നുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്രശ്നത്തിലേക്ക് മാറി പിന്നീട് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യും. അപ്പോൾ ക്ലെപ്റ്റോമാനിയ ആളുകളെ ബാധിക്കുന്നത് ഇങ്ങനെയാണ്. ചെറിയ വിലപിടിപ്പില്ലാത്ത സാധനങ്ങളാണ് അവർ മോഷ്ടിക്കുന്നത്. സ്വന്തമായിട്ട് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ഒരു യൂസും ഇല്ലാത്ത സാധനങ്ങളായിരിക്കും. അപ്പോൾ അങ്ങനെ എടുത്തു കൊണ്ടുവന്നതിന് ശേഷം ഭയങ്കരമായിട്ടുള്ള ടെൻഷൻ ഉണ്ടാവുകയും അത് എടുത്തതിൽ കുറ്റബോധം ഉണ്ടാവുകയും ആ കുറ്റബോധം കാരണം ഒരു സ്വന്തത്തിന് വില കുറച്ച് കാണുകയും ഭയങ്കര തെറ്റായിപ്പോയി, മോശമായിപ്പോയി, ഞാനൊരു മോശക്കാരനാണ്, മോശക്കാരിയാണ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്യും. ഇനി ഈ ഇങ്ങനെ എടുത്തു കൊണ്ടുവന്ന സാധനങ്ങൾ മിക്കവാറും ആളുകൾ ചില സമയത്തൊക്കെ തിരിച്ചു കൊണ്ടേ വെക്കും, അല്ലെങ്കിൽ ആവശ്യക്കാർക്ക് തന്നെ തിരിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ഇത് അറിയാതിരിക്കാൻ വേണ്ടിയിട്ട്
എടുത്തു കൊണ്ടുവന്ന സാധനങ്ങൾ ഡൊനേറ്റ് ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള വാട്ടർ ബോട്ടിലുകളൊക്കെ മോഷ്ടിച്ച് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ ബുക്കുകളൊക്കെ മോഷ്ടിച്ച് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക, മറ്റുള്ള ആളുകൾക്ക് അറിയാതെ ഫ്രണ്ട്സിന് ഗിഫ്റ്റായിട്ടോ അല്ലെങ്കിൽ ആർക്കും അറിയാതെ ഡൊനേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്യും. അപ്പോൾ ക്ലെപ്റ്റോമാനിയുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് നമുക്കൊരു ആവശ്യം ഉണ്ടാവില്ല, ഒരു പക്ഷെ മറ്റുള്ളവർക്ക് ആവശ്യമുള്ള നമുക്ക് ഒരു ആവശ്യമില്ലാത്ത നമ്മൾ ഒരിക്കൽ പോലും ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത സാധനങ്ങളാണ് മോഷ്ടിക്കുന്നത് മിക്കവാറും സമയങ്ങളിൽ. എന്നിട്ട് മോഷ്ടിച്ച് വന്നതിന് ശേഷം അതുകൊണ്ട് ഭയങ്കര റിഗ്രറ്റ് ഉണ്ടാവുകയും വേറെ ആർക്കെങ്കിലും കൊണ്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ എടുത്ത സ്ഥലത്ത് തന്നെ പിന്നെയും കൊണ്ടുവെക്കുകയോ ഒക്കെ ചെയ്യും. ഇതുകൊണ്ടുള്ള പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് കുറച്ച് കുറച്ച് കഴിയുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ പോകുന്ന സമയത്ത് ആളുകൾ നോട്ട് ചെയ്യും ഇതാരാണ് എടുത്തത് എന്നുള്ള ഒരു തീരുമാനത്തിലേക്കൊക്കെ എത്തും. അപ്പോൾ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറിയ ചെറിയ സാധനങ്ങൾ മോഷ്ടിക്കുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള ചീപ്പായിട്ടുള്ള ഒരു പരിപാടിയാണ്, പൈസ കൊടുത്ത് വാങ്ങിയാൽ പോരെ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് എത്തുകയും റിലേഷൻഷിപ്പിന് അത് കാര്യമായിട്ട് ബാധിക്കുകയും ചെയ്യും. ഈ മോഷണം മിക്കവാറും സംഭവിക്കുന്നത് ക്ലോസ് സർക്കിളിലുള്ള ആളുകളുടെ മുമ്പിലായിരിക്കും, ഏതെങ്കിലും കല്യാണത്തിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പാർട്ടിക്ക് പോകുന്ന സമയത്തായിരിക്കും അല്ലെങ്കിൽ ഒരു പർച്ചേസിന് പോകുന്ന സമയത്തായിരിക്കും. അപ്പം അങ്ങനെയൊക്കെ സംഭവിക്കുന്ന സമയത്ത് കുറച്ചും കൂടിയൊക്കെ ഒരു ഹയർ ഗ്രേഡിലുള്ള ഒരു ഗുഡ് പൊസിഷനിലുള്ള ആളുകളൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അവരുടെ ഒരു പ്രസ്റ്റേജിനെ ബാധിക്കുകയും അത് ഭയങ്കരമായിട്ട് ആളുകളുടെ ഇടയിൽ വഷളാവാനൊരു കാരണമായി തീരുകയും ചെയ്യും. സ്വാഭാവികമായിട്ടും ഇതൊരു പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാവുകയില്ല, ബുദ്ധിമുട്ടാണ് എന്നുള്ളത് മനസ്സിലാവുകയില്ല, ഇതൊരു മോശം സംഗതി ആയതുകൊണ്ട് തന്നെ ആരോടും പറയുകയില്ല, ആരോടും ഷെയർ ചെയ്യില്ല, അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റിന് പോവുകയില്ല. ഇതാണ് പ്രധാനമായിട്ടും ക്ലെപ്റ്റോമാനിയയിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സ്വന്തക്കാരോട് ആരോടെങ്കിലും പറഞ്ഞ് അത് ഷെയർ ചെയ്തിട്ട് ഒരു ട്രീറ്റ്മെൻറ്റിനൊക്കെ പോവുകയാണെങ്കിൽ ഒരു പരിധിവരെയൊക്കെ ഇത് മാറ്റിയെടുക്കാനും ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ഡിസോർഡറാണ്. ഇതിൻ്റെ കൂടെ തന്നെ എന്ത് സംഭവിക്കും, മറ്റുള്ള ആളുകൾ ഇത് കണ്ടുപിടിക്കുകയും എന്നിട്ട് ഇവരോടൊരു ശത്രുത ഒക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യും. ഈ ക്ലെപ്റ്റോമാനിയ മറ്റുള്ള ഡിസോർഡറിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള മോഷണത്തിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇത് ക്ലെപ്റ്റോമാനിയാണ് വെറും മോഷണമല്ല എന്നുള്ളത് നമ്മളെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഇങ്ങനെ ഉണ്ടെങ്കിൽ, മോഷ്ടിക്കുന്നുണ്ടെങ്കിൽ ഇത് ക്ലെപ്റ്റോമാനിയയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മൾ ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതാണ്. ആവശ്യമില്ലാത്ത അവർക്ക് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന അവരൊരിക്കലും ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത സാധനങ്ങളായിരിക്കും അവർ മോഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് മോഷ്ടിച്ച് കൊണ്ടുപോകുന്നതെന്നുണ്ടെങ്കിൽ ക്ലെപ്റ്റോമാനിയയാണ് എന്ന് നമുക്ക് സംശയിക്കുകയും അവരോട് തന്നെ നമുക്കത് ഓപ്പണായിട്ട് പറയാനും പറ്റുക എന്നുള്ളതാണ് അതിൽ ഒന്നാമതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. അതായത് നമ്മളെ കൂടെയുള്ള ആളുകൾക്ക് ക്ലെപ്റ്റോമാനിയാണെങ്കിൽ അവരോട് പറയേണ്ടത് ഇതൊരു ഡിസോർഡർ ആവാനുള്ള സാധ്യതയുണ്ട്, നിങ്ങൾക്ക് അതിനോട് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും, ഒരു പക്ഷേ നിങ്ങൾക്ക് തന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടാവാം, റിഗ്രറ്റ് ഉണ്ടാക്കുന്നുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ അത് ഡിസോർഡർ ആണ്, തീർച്ചയായിട്ടും അതിന് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് തന്നെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമ്പോഴാണ് ഒരു സപ്പോർട്ട് കിട്ടുകയും ട്രീറ്റ്മെൻറ്റിന് പോകുന്ന ഒരു രീതിയിലേക്കൊക്കെ അത് മാറുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കാണുകയാണെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ അവരെ സഹായിക്കുക. വേറെ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.